CPIM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ ശ്രീ എം എ ബേബി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം എ ബേബി, വിദ്യാഭ്യാസത്തെ വെച്ചുവാണിഭം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. അതാ ഒരു തെളിവ് കൂടി, ഈ കരാർ നൽകുന്ന, പരീക്ഷകൾക്ക് കരാർ നൽകുന്ന കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ടവരാണ്, പക്ഷെ സംഘപരിവാറിന് പ്രിയപ്പെട്ടവരാണ്. ഇത് ഇതിന് രണ്ട് വശമുണ്ട്. ഒന്നിപ്പം വ്യത്യസ്ത കോഴ്സുകൾക്കും പഠന പദ്ധതികൾക്കും പ്രവേശന അനുമതി ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പെട്ട മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരുമായ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഇവരെയെല്ലാം ഞെട്ടിച്ച ഒരു തട്ടിപ്പാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ച് അവർക്കെതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുകയില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് കള്ളക്കേസിലുമെത്തി മുഖ്യമന്ത്രിമാരുടെ ജയിലിലടയ്ക്കുന്ന പരിപാടിയുമായിട്ടാണ് അതിൽ പോകുന്നത്. അപ്പോ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ വേണ്ടി കേന്ദ്ര ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ നീറ്റുമായി ബന്ധപ്പെട്ട അത്യന്തം വികലമായ വൈരൂപ്യം നിറഞ്ഞ കുറ്റകരമായ അവരുടെ ചെയ്തികൾ അത് പുറത്തു വരുന്നതിന് സഹായകമായ ഇന്റഗ്രിറ്റിയുള്ള ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് കരുതാൻ വയ്യ. അങ്ങനെയുള്ള ഏജൻസി ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു. നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തപ്പെട്ട് അവർക്ക് അവരുടെ സത്യസന്ധതയും പ്രതിബദ്ധതയും ഒക്കെ പിന്നെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ എന്താ ഇതിന് പരിഹാരം എന്നുള്ള സത്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ഉന്നതതല പാർലമെന്ററി സമിതി ഇത് അന്വേഷിക്കാൻ തയ്യാറായാൽ നന്നാവും. അല്ലെങ്കിൽ സുപ്രീം കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതിയുടെ ഒരു പാനൽ തന്നെ കണ്ടെത്തി അവരിലൂടെ നടക്കുന്ന ഒരു ഒരു ജുഡീഷ്യൽ സൂപ്പർവൈസ്ഡ് പ്രോബ്, നീതിന്യായ സംവിധാനം സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലെയും അന്വേഷണം എവിടെത്തി എന്നുള്ളതാണുള്ളത്. സൂക്ഷ്മമായി ഒരു നീതിന്യായ സംവിധാനം മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം വേണ്ടിവരും. ഇതിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം, ഈ വിദ്യാഭ്യാസ മേഖലയെല്ലാം പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കുകയും ചെയ്തതിന്റെ ആത്യന്തിക ഫലം കൂടിയാണിത്. നയത്തിന്റെ ഒരു പ്രശ്നമാണ്. സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്. അപ്പം നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പ്രവേശന പരീക്ഷകളും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. കരിമ്പട്ടികയിൽപ്പെടുത്തപ്പെട്ട കള്ള കമ്പനികൾക്ക് ഇത് ഇതിന്റെ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഇവരുണ്ടാക്കുന്ന കോടിക്കണക്കിന് പണം ഈ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികൾക്ക് തന്നെ ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ ഇതിന്റെ നടത്തിപ്പിനുമുള്ള അധികാരം കൊടുക്കുമ്പോൾ അവരുണ്ടാക്കുന്ന കൊള്ളപ്പണം ണ്ടെന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. വയറ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ പത്രം ഇത് പുറത്തു വിട്ടിരിക്കുകയാണ്. ഇത് ഈ അവരുടെ വെബ്സൈറ്റിലൂടെ ഇതിന്റെ കണ്ടെത്തലുകളൊക്കെ ഇവരാണ് ഗവർണർ ഉപയോഗിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നാക്കാനായി ശ്രമിച്ചത്, ശ്രീ എം എ ബേബി. അതെ അതെ, നമ്മളിപ്പം കേരളം വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലായിട്ടുണ്ടെന്നുള്ള കാര്യം രാഷ്ട്രീയ ദുരുദ്ദേശം വെച്ച് കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കാത്തവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കേരളത്തിന്റെ മികവ്. ആ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ താറുമാറാൻ ഗവർണർ പദവിയെ ദുരുപയോഗപ്പെടുത്തുന്ന ബി ജെ പിക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വിദ്യാഭ്യാസ രംഗത്തെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണവും സമ്പൂർണ്ണ കച്ചവടവൽക്കരണവും ഒപ്പം വിദ്യാഭ്യാസത്തിന്റെ വർഗീയവൽക്കരണവും, ഈ മൂന്ന് മഹാ അപകടങ്ങളാണ് ബി ജെ പി ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ നടക്കുന്നത്. അതിൽ ഇവരുടെ കച്ചവടവൽക്കരണ പദ്ധതിയുടെ ഹീനമായ ഒരു മുഖമാണ് ഇപ്പൊ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ നടപടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി ജനങ്ങൾ നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്, പോരാടേണ്ടതുണ്ട്. പാർലമെന്റിലും പുറത്തും നീതിന്യായ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, ശ്രീ എം എ ബേബി.